പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാഡി വ്യവസ്ഥയുടെ രണ്ടു വിഭാഗങ്ങളായ കേന്ദ്ര നാഡി വ്യവസ്ഥ, പെരിഫറൽ നാഡി വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് പഠിച്ചു. ഇന്ന് നമുക്ക് നാഡി വ്യവസ്ഥയുടെ കേന്ദ്രമായ മസ്തിഷ്കത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. നാഡി വ്യവസ്ഥയുടെ ധർമ്മത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്, നാഡി വ്യവസ്ഥ ജീവൽ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ നാഡി വ്യവസ്ഥയാണ് ജീവൽ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. ജീവൽ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. നാഡി വ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. ഇന്ന് നമുക്ക് മസ്തിഷ്കത്തിൻ്റെ ഘടന മനസ്സിലാക്കാം. മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളെയും പ്രത്യേകതകളെയും ധർമ്മങ്ങളെയും കുറിച്ച് പഠിക്കാം. മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ് സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, തലാമസ്, ഹൈപ്പോ തലാമസ്. ആദ്യമായി നമുക്ക് സെറിബ്രത്തെക്കുറിച്ച് പഠിക്കാം. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിൽ ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു. എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം 1.7 നിരീക്ഷിക്കുക. പേജ് നമ്പർ 14. ഇവിടെ നിങ്ങൾക്ക് സെറിബ്രത്തിൽ ധാരാളം ചുളിവുകളും മടക്കുകളും കാണാൻ സാധിക്കും. നാം മുൻപ് ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ എന്നതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മയലിൻ ഷീത്ത് കൂടുതലായി കാണപ്പെടുന്ന നാഡീകോശങ്ങൾ ഉള്ള ഭാഗം വെള്ള നിറത്തിൽ കാണപ്പെടുന്നു. അതാണ് വൈറ്റ് മാറ്റർ. മയലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗങ്ങൾ ചാര നിറത്തിൽ കാണപ്പെടുന്നു. അവയാണ് ഗ്രേ മാറ്റർ. സെറിബ്രത്തിൻ്റെ പുറം ഭാഗം ചാര നിറത്തിലാണ് കാണപ്പെടുന്നത്. സെറിബ്രത്തിൻ്റെ ഉൾഭാഗം വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത്. അതായത് സെറിബ്രത്തിൻ്റെ പുറം ഭാഗം ഗ്രേ മാറ്ററും ഉൾഭാഗം വൈറ്റ് മാറ്ററുമാണ്. സെറിബ്രത്തിൻ്റെ ചാര നിറമുള്ള പുറം ഭാഗം കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗം മെഡുല്ല എന്നും അറിയപ്പെടുന്നു. ഇനി നമുക്ക് സെറിബ്രത്തിൻ്റെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കാം. സെറിബ്രത്തിൻ്റെ ആദ്യത്തെ ധർമ്മമാണ് ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. സെറിബ്രം കാഴ്ച, കേൾവി, രുചി, ഗന്ധം, സ്പർശം എന്നിവയുടെ കേന്ദ്രമാണ്. സെറിബ്രത്തിൻ്റെ രണ്ടാമത്തെ ധർമ്മമാണ് ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങളാണ് കാഴ്ച, കേൾവി, സ്പർശം, രുചി, ഗന്ധം എന്നിവ. മൂന്നാമത്തെ സെറിബ്രത്തിൻ്റെ ധർമ്മമാണ് സെറിബ്രം ഐശ്ചിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഐശ്ചിക ചലനങ്ങളെക്കുറിച്ചും അനൈശ്ചിക ചലനങ്ങളെക്കുറിച്ചും നമ്മൾ 9-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്ന ചലനങ്ങളാണ് ഐശ്ചിക ചലനങ്ങൾ.
സെറിബ്രം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. കൈകളുടെ ചലനം, നാക്കിൻ്റെ ചലനം ഇവയെല്ലാം ഐച്ഛിക ചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്.